ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയില് റവ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മലബാർ സ്പെഷ്യലായിട്ടുള്ള തരിയുണ്ടയായിരുന്നു അത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് ലഡു ആണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കിഡ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് പശുനെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക, അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് നെയ്യിൽ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മുന്തിരി ആയിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ റോസ്റ്റഡ് റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്, എന്നാലും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ സാധാ റവയാണെങ്കിലും അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് കൂടുതൽ ടൈം ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. ലഡു ഇപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ റവ ലഡു കിട്ടും. കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിലോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. റവ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാല് അതുപോലെ തന്നെ തേങ്ങ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ടൈമിൽ അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലഡുവിന് ചെറിയൊരു മഞ്ഞ കളർ വേണമെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ റവ ചൂടാറിയിട്ടുണ്ടാവും, അതിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കാതെയാണ് ഇത് മിക്സാക്കി എടുക്കേണ്ടത്. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത മിക്സ് ഉണ്ടല്ലോ അത് ഈ റവയിലേക്ക് പാകമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ കണ്ടാൽ വിചാരിക്കും ഇത് കറക്റ്റ് ആവില്ല എന്ന്, പക്ഷെ അത് കറക്റ്റാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കുക. റവ ലഡുവിൽ നട്ട്സൊക്കെ കടിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് കൂടുതൽ, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ മുന്തിരി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ചെറിയ ചൂടോട് കൂടിയിട്ട് ഒന്ന് ബോൾസാക്കി എടുക്കുക. മുകളിലായിട്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുന്തിരിങ്ങ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയ സൈസിലോ അല്ലെങ്കിൽ വലിയ സൈസിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ബോൾസായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇനി കൂടുതലായിട്ട് പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാൽ കൂടിപ്പോയാലും ലഡു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ.
അപ്പോൾ നമ്മുടെ റവ ലഡു ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. റവ ലഡു മൊത്തത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.